പതിവായി കിട്ടാൻ പിന്നെയും താമസിച്ചു. ദേവകി വാവന്നൂരുണ്ട്. വാവന്നൂരില് ആരാ ഉള്ളത്? അവളുടെ ഭർത്താവിന്റെ വീട് അവിടെയല്ലേ? അറിഞ്ഞില്ല ഞാൻ. ദേശപ്പണി ധാരാളുണ്ടെന്നാണ് വീട്ടിൽ. അവളുടെ കാര്യങ്ങള് തെറ്റില്ല. ഇവിടെ നിനക്ക് ആലോചന നടക്കുന്നു, അടുത്തുണ്ടാവും. അറിയിക്ക. കുട്ടി, ഞാൻ ആ കാര്യം മറന്നു. ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. പണിക്ക് പോകുമ്പോ വല്ല കുളത്തിലോ കിണറ്റിലോ ചാടണ്ടെന്ന് വെച്ച് കൊല്ലക്കുടിയിലാക്കിട്ട് പോകും. ഈ ചക്കം കാരണം കയ്യും കാലും കെട്ടിയിട്ട മാതിരി നീ എത്ര കാലാടോ ഇരിക്കുക. തള്ളയല്ലേ പോയിട്ടുള്ളൂ, തന്തോടെ ഒന്ന് കൊണ്ടുപോകാൻ പറ. ഇതാരാ ഈ പറഞ്ഞ തന്ത? കൊണ്ടുപോകാൻ ഇപ്പഴേ തരായുള്ളൂ പണിക്കെത്തി. അല്ല ഞാൻ. ഇവന് പേരിട്ടോ? ചടങ്ങൊന്നും ഉണ്ടായില്ല. ദേവകി കണ്ണൻ എന്ന് വിളിച്ചിരുന്നു. അങ്ങോട്ട് എല്ലാരും വിളിക്കാൻ തുടങ്ങി. വാ വാ കണ്ണ. ഒറ്റയ്ക്കാവുമ്പോ കൂടെ നിൽക്കട്ടെ, പണിസ്ഥലത്ത് എവിടെ ആയാലും ആഹാരം ഉണ്ടാവുമല്ലോ. അവന് വല്ല എഴുത്തും പഠിപ്പൊക്കെ? കൂടെ നടക്കുമ്പോ കണ്ടും കേട്ടും ഒക്കെ പഠിക്കാം. അത് മതി നന്നാവാൻ. തലയിലെഴുത്തുണ്ടെങ്കിൽ സരസ്വതി നമസ്തുഭ്യാം. സരസ്വതി നമസ്തുഭ്യാം. വരദേ കാമരൂപിണി. വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി. വിദ്യാരംഭം കരിഷ്യാമി. സിദ്ധിർഭവതു മേ സദാ. സിദ്ധിർഭവതു മേ സദാ. ഹരി ഹരി. ശ്രീ സംസ്കൃതം പഠിപ്പിക്കാൻ ഒഴിവുള്ള ഒരാളെ കിട്ടണമെന്ന് തോന്നുമ്പോ രമ തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്റെ മകനുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഗ്രന്ഥത്തിലുണ്ട്. അതും ഗൃഹനിർമ്മാണമാണ്. പ്രായേണ ദാരിദ്ര്യഫല പ്രഭാസ്യാദ്. മനസ്സിലായില്ലേ? അഗ്നികോണു മുതൽ വായുകോണു വരെ താണിരിക്കുന്ന ഭൂമിയിലാകുമ്പോൾ ഫലം ദാരിദ്ര്യം. ചിരിക്കാൻ ഇതെന്താ ഫലിതാണോ പറഞ്ഞത്? ഒരു ഫലിതം തോന്നി. ധനം, ധാന്യം, സമൃദ്ധി ഒക്കെ പെരുകാനുള്ള വഴികളാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതെ, മനുഷ്യാലയങ്ങളുടെ തത്വം കൊട്ടാരങ്ങൾക്കും ദേവമന്ദിരങ്ങൾക്കും കൂടി ബാധകമാണ്. ഞാൻ പറയുന്നതല്ല,
പണ്ടത്തെ മഹാമുനികൾ, ശാസ്ത്രജ്ഞർ. ഈ ശാസ്ത്രം നമ്മൾക്കും ബാധകമാണ്. അപ്പോൾ ആശാരിമാർക്കും? ആർക്കും? സമൃദ്ധിയുള്ള ഒറ്റ വീടും ഒരാശാരിക്കും കണ്ടില്ലല്ലോ എന്നോർത്ത് ചിരിച്ചതാണ്. നമ്മൾ കടക്കാം. അങ്ങനെ വരരുതെന്ന് ശാസ്ത്രം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛാ? ആർക്കും തീർപ്പിക്കാനാവാത്ത മാളികകൾ നമ്മൾ മനസ്സിൽ പണിയും. അതുപോലെ മതി, ധാരാളം മതി.